എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞങ്ങളുള്ളത് സേലത്താണ്. ഞങ്ങളിപ്പോൾ ലോഡായിട്ട് സേലത്ത് എത്തിയിരിക്കുന്ന ഇപ്പോൾ ഒരു കാലത്തൊരു 6 ഇപ്പോൾ എത്തി. ഇനിയിപ്പോൾ ഒരു ഉച്ചയ്ക്കാവും ലോഡ് ഇറക്കുമ്പോൾ ഒരു 6 നമ്മൾക്ക് 2 ഗേറ്റ് ലോഡ് കൂടെ ഇറക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അതായത് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മൂത്ത മകൻ ഇവിടെ പഠിക്കുന്നത്, ഇവിടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. എന്തോ എക്സ്റേയുടെ ഇതിനെന്തോ ഒരു കോഴ്സ് ഉണ്ടായി, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ അവന് ഞങ്ങളെല്ലാവരും കൂടി, ഞങ്ങൾ 3 കൂടി, ഉമ്മുടുബായിക്കും എനിക്കും വരനാളുടെ പേര് അക്ഷയ് തോമസ് എന്നാണ് ആ ട്യൂട്ടറിനെ ഞങ്ങൾ വിളിക്കുക. ചെറുപ്പത്തിനെ തുടങ്ങി നമ്മളുടെ അടുത്തുള്ള കൊച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഭക്ഷണം ചോറും ചിക്കൻ കറിയും വയ്ക്കാനുള്ള പരിപാടിയാണ്. ചോറ് വെച്ച് കഴിഞ്ഞു കേട്ടോ, ചോറ് വെച്ച് കഴിഞ്ഞു. ചോറ് നമ്മുടെ ചെറിയ ബിരിയാണി റൈസ് പോലത്തെ ഇതാണ്. അങ്ങനെ സവോള അടപ്പത്ത്, അതായത് ചീന ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച്, നാടൻ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് നമ്മൾ ഒന്ന് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന മസാലകൾ തന്നെയാണ് കേട്ടോ. അതായത് മസാല നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ. ഇത് കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ അവിടെ പൊടിപ്പിച്ച സാധനങ്ങളുണ്ട് നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുപോകാം. പിന്നെ തക്കാളി, പച്ചമുളക്, പച്ചമുളകിൻ്റെ ഉള്ളിലുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഇവിടുത്തെ വേപ്പിലയാണ്. പിന്നെ തക്കാളി മറ്റേ ഇത് ഇട്ടു. സവോള നമ്മളിൽ ചീനച്ചട്ടിലേക്ക് ഇട്ടു. ഇതൊന്ന് ശരിക്കും നന്നായി വാടണം. നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറികളിൽ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന വണ്ടിക്കാരൊക്കെ വയ്ക്കുന്ന കറി എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ കറി വയ്ക്കുമ്പോൾ അവർ പറയും എല്ലാ സാധനങ്ങളും നമ്മൾ കൂടുതൽ കറക്റ്റായിട്ട് കൂടുതൽ ഉപയോഗിച്ച് നല്ല കൂടുതൽ ടേസ്റ്റോടുകൂടി വെക്കണമെന്ന് പറയും. നമ്മൾ ഷാപ്പുകളിൽ പോയിട്ട് ഷാപ്പിലെ ചോറും കറിയൊക്കെ കഴിക്കാനായിട്ട് പല കൂടും ഫാമിലിയായിട്ട് പോയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതും നമുക്ക് നല്ല ഒന്നാമതിന് നാച്ചുറലായിട്ട് നല്ലൊരു പച്ചക്കറികൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളം വിട്ട് പുറത്തേക്കൊന്നുമല്ല, നല്ല നല്ല പച്ചക്കറി, അതായത് തക്കാളി, ഉരുളക്കിഴങ്ങ്, വേപ്പിലൊക്കെ ഇവിടുത്തെ നമ്മുടെ ഇവിടെ തൊട്ടുപുറത്തെ അവിടെ നിന്ന് നമുക്ക് പറിച്ചതാണ്. പിന്നെ സവോള, അങ്ങനെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നമുക്ക് നല്ല നല്ല സാധനങ്ങളാണ് കിടന്നത്. നമ്മുടെ കേരളത്തിൽ കിടന്നേക്കാളും ഏകദേശം ഒരു നല്ല നല്ല ക്വാളിറ്റി ഉള്ള പച്ചക്കറികൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു നിഗമനം ഉണ്ടാവും. ഒരുവിധം പുറത്തേക്ക് വന്നാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഈ പറഞ്ഞ മാതിരി തക്കാളിക്ക് ഇപ്പോൾ ഇവിടെ 40 രൂപ, പിന്നെ തൊട്ടപ്പുറത്ത് വെച്ച് 50 രൂപ, അതുപോലെ സവോളയ്ക്ക്. ഇമ്മർക്ക് സവോളയ്ക്ക് എത്ര ഇവിടെ സവോളയ്ക്ക് കാശ് കൊടുത്തിട്ടുണ്ടാവും. സവോള ഇവിടെ ഉണ്ടാക്കണല്ലോ. നമ്മൾ ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട് സവോള. നമ്മൾ ചിക്കൻ, മുളക്, മല്ലിപ്പൊടി, മുളകൊക്കെ പെറ്റി, മസാലകളൊക്കെ പെറ്റി നമ്മൾ കുക്കറിലാക്കി വെച്ചേക്കാണ്. ഇനി ഈ കൂട്ടൊക്കെ കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ കറി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും വരേക്കും. അതെ, അപ്പോൾ ഇനി സ്ഥലത്തിന് ഓർഡർ ഇറക്കണം. നമുക്ക് ഇനി പാലക്കാട് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് പാലക്കാട് വിശേഷങ്ങൾ കാണാം. ഇതൊരു ചെറിയ കമ്പനിയാണ്, കമ്പനി ചെയ്ത് ഇതിൻ്റെ തുടങ്ങും. അപ്പോൾ സേലം ടൗണിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക, മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയും ചോറും കൂട്ടി ഭക്ഷണം കഴിക്കാം. ഓക്കെ, ടാറ്റാ.